നമസ്കാരം ഗൈസ്. നമ്മള് ട്രേഡിംഗ് ഒരു പ്രൊഫഷൻ ആയിട്ട് എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ പൂർണ്ണമായിട്ടും എക്സീല് ചെയ്യണം. അതായത് പൂർണ്ണമായിട്ടും നമ്മൾ അതിൽ എക്സ്പെർട്ടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ കാര്യങ്ങൾ നമ്മളത് പഠിച്ച് നമ്മളത് സ്വാഭാവികമായിട്ട് സ്വായത്തമാക്കിയേ പറ്റുള്ളൂ. നമ്മളൊരു ട്രേഡിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആകണം, പൂർണ്ണമായിട്ടും കമ്മിറ്റഡ് ആകണം, പൂർണ്ണമായിട്ടും ഡെഡിക്കേഷനോടുകൂടി വർക്ക് ചെയ്യണം. അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനുവേണ്ടി മാറ്റിവെക്കേണ്ട സമയം ആവശ്യമുണ്ട്. അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ കഴിയും, എല്ലാവർക്കും ഒരേപോലെ അല്ല എങ്കിൽ പോലും നമുക്ക് മറ്റൊരു ജോലി ഉള്ളവർക്ക് അങ്ങനെ അല്ലാത്തവർക്ക് ഫുൾ ടൈം ട്രേഡിലേക്ക് കടന്നു വരാം. ഇനി ഫുൾ ടൈം ട്രേഡ് അല്ലെങ്കിൽ പോലും നമുക്കൊരു നല്ല ട്രേഡിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നമ്മളൊരു പൂർണ്ണമായിട്ടൊരു ജോബിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും നമുക്ക് വീക്കെൻഡ്സ് ഉണ്ട്. ആ വീക്കെൻഡ്സിലാണെങ്കിലും നമ്മള് നമ്മുടെ പ്രവൃത്തികള് മാക്സിമം കാര്യങ്ങൾ പഠിച്ച് നമ്മൾ അതിനെ എക്സീല് ചെയ്യുക. മാക്സിമം എത്രത്തോളം നമ്മൾ അതിൽ എക്സ്പെർട്ടൈസ് ആകുന്നു അത്രത്തോളം നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ആവും. അപ്പം ഏത് ബിസിനസ്സിലാണെങ്കിലും നമുക്കറിയാം, ആ ബിസിനസ്സിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും ഇൻവോൾവ് ആയി, പൂർണ്ണമായും കമ്മിറ്റഡ് ആയി, പൂർണ്ണമായും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ മാത്രമേ ആ ബിസിനസ് വിജയിക്കുകയുള്ളൂ. ട്രേഡ് ചെയ്യാൻ എല്ലാ ദിവസവും രാവിലെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയാൽ മതി. എന്തെങ്കിലും ഒരു സാധനം എല്ലാ ദിവസവും നിങ്ങൾ മുന്നും ദിവസവും എന്തെങ്കിലും ഒരു സാധനം ബൈ ചെയ്ത് ചെറിയൊരു സ്റ്റോപ്പ് ലോസും വെച്ച് ഒരു ടാർഗറ്റും വെച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രോഫിറ്റും ലോസുമായിട്ട് അങ്ങനെ ട്രേഡ് നടന്നുപോയിക്കൊണ്ടിരിക്കും. എന്നാൽ ആ ബിസിനസിനെ വളർത്തിക്കൊണ്ട് വന്ന് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അതിന് പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്കും ഡെഡിക്കേഷനും വേണ്ടി വരും. അപ്പൊ നമ്മള് ഫസ്റ്റ് ടൈം ഈ പറഞ്ഞ പോലെ നേരെ ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ട്രേഡർ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നേരെ കുറച്ച് പണം മുടക്കിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം മൂന്നര വരെ ഞാൻ ട്രേഡിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, അതിൽ സക്സസ് ആകണം, അതിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം, ഫുൾ ടൈം വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് രാവിലെ 9:30 മുതൽ കയറിയിരുന്ന് നമ്മൾ ബൈയും സെല്ലും ചെയ്ത് പൊസിഷൻ കൂട്ടി ട്രേഡ് ചെയ്ത് അല്ലെങ്കിൽ എമൗണ്ട് ഡബിൾ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എമൗണ്ട് വളർത്താൻ ശ്രമിക്കുന്നതല്ല ഒരു ബിസിനസ് വളരാനുള്ള മെയിൻ. അതിനപ്പുറം മാർക്കറ്റിനപ്പുറവും മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷവും ഈ മാർക്കറ്റ് നിങ്ങൾ പൊസിഷൻ എടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മാർക്കറ്റിൽ വാച്ച് ചെയ്യാൻ പറ്റും, ലേൺ ചെയ്യാൻ പറ്റും, പല കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാൻ പറ്റും. അതുപോലെ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും നിങ്ങൾക്ക് വീക്കിലി സമയങ്ങളിൽ ഓഫ് കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾ പ്രീവിയസ്ലി സംഭവിച്ച കാര്യങ്ങൾ, പാസ്റ്റ് എന്ന് പറയുന്നത് ചില ആൾക്കാർ പറയാനുണ്ട് പാസ്റ്റ് യാത്ര എന്തിനാ നോക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങൾ എന്തിനാ പറയണത്, ഇനി വരാൻ പോകുന്ന പറ, ഇനി എത്ര രൂപ ഇവിടുന്ന് കയറുമെന്ന് പറ. ഇത്ര രൂപ അവിടുന്ന് കയറുമെന്ന് പറയണമെങ്കിൽ നിങ്ങൾ ആദ്യം പോയി പാസ്റ്റിൽ എന്ത് സംഭവിച്ചു എന്നത് പഠിക്കണം. നിങ്ങൾ ഒരു ഷെയറിന്റെ ഇന്നലെ വരെയുള്ള പോട്ടെ, നാളെ അത് എത്ര രൂപ കയറുന്നു അല്ലെ, മറ്റന്നാൾ എത്ര കയറുന്നു പ്രവചിക്ക്, ഇതൊക്കെയാണ് ആളുകൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ പ്രവചിക്കണമെങ്കിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയും, നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയും, എല്ലാവർക്കും പ്രവചിക്കാൻ കഴിയും. അങ്ങനെ പ്രവചിക്കാൻ കഴിയണമെങ്കിൽ ഇതിന്റെ പാസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ പോയി പഠിക്കണം. പ്രീവിയസ്ലി അത്തരം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ഒരു അത്തരം ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയി, അവിടെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആയി, ആ പാറ്റേൺ വർക്ക്ഔട്ട് ആയപ്പോൾ അതിന്റെ എത്ര പെർസെന്റേജ് റിട്ടേൺ തന്നു, 10 തവണ പാറ്റേൺ ആവർത്തിച്ചപ്പോൾ എത്ര തവണ വിൻ ചെയ്തു, അതിന്റെ വിൻ റേറ്റ് എത്ര, ഇത്തരം കാര്യങ്ങളെല്ലാം പഠിക്കണം. പഠിച്ചെങ്കിൽ മാത്രമല്ല നമുക്ക് എക്സിൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു പാറ്റേൺ കണ്ടു, ആ പാറ്റേണിൽ എവിടെയെങ്കിലും പെട്ട് എഴുതുകയുണ്ടോ, ഒരു പിൻബാർ നമ്മൾ പല സ്ട്രാറ്റജികൾ യൂസ് ചെയ്യാറുണ്ട്, പിൻബാർ സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, പിൻബാർ കണ്ടു നമ്മൾ ട്രേഡ് എടുത്തു. പിൻബാർ കാണുന്ന എല്ലായിടത്തും ട്രേഡ് എടുത്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമോ, ഒരിക്കലും ഇല്ല. ആ പിൻബാർ കാണുന്ന എല്ലാ എൻട്രിയിലും കയറി എൻട്രി എടുത്താൽ പ്രോഫിറ്റ് കിട്ടില്ല. അതിൽ പിൻബാറിൽ സക്സസ് ആകുന്ന പിൻബാർ ഉണ്ടാവും, ലോസ് ആകുന്ന പിൻബാർ ഉണ്ടാവും, പ്രത്യേകിച്ച് റിട്ടേൺ ഒന്നും തരാത്ത പിൻബാറുകളുണ്ടാവും. ആ പിൻബാറുകളുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. അതിനു മുമ്പായിട്ട് എല്ലാ ട്രേഡും നമ്മൾ ഇനി അഥവാ ഇനി എല്ലാ ട്രേഡും എടുത്തുകൊണ്ട് എല്ലാ ട്രേഡ് എല്ലാ പിൻബാറിലും നമ്മൾ ട്രേഡ് കയറി എടുത്താൽ പോലും നമുക്ക് സക്സസ് ആയിട്ട് നിൽക്കാൻ പറ്റും. എങ്ങനെ, അതിനെ കൃത്യമായിട്ട് റിസ്ക് മാനേജ്മെന്റ് വെച്ച് കൃത്യമായിട്ട് കാൽക്കുലേഷനോട് കൂടിയാണ് എൻട്രി എക്സിറ്റോ എടുക്കുന്നതെങ്കിൽ 10 തവണയിൽ 6 തവണ പിഴച്ചാലും ബാക്കി 4 തവണ കിട്ടുന്ന റിട്ടേണിൽ നമുക്ക് സക്സസ് ആയിട്ട് നിൽക്കാൻ പറ്റും. അതൊരു വശം. അപ്പൊ ഈ പിൻബാറിനെ തന്നെ നമുക്ക് എന്താ ചെയ്യാൻ, കൃത്യമായി വർക്കൗട്ട് ആകുന്ന പിൻബാറുണ്ട്, വർക്കൗട്ട് ആകാത്ത പിൻബാറുണ്ട്, അതിന്റെ രൂപത്തിലുള്ള വ്യത്യാസമുണ്ട്, അതിന്റെ ബോഡിയുടെ ടെയിലിന്റെയും അതുപോലെ നോസിന്റെ ഷേപ്പ്, അതിന്റെ പെർസെന്റേജിലുള്ള വ്യത്യാസം, അതിനനുസരിച്ച് അതിന്റെ അത് വർക്കൗട്ട് ആകുന്ന രീതികൾ എത്ര, അത് എത്രത്തോളം വർക്കൗട്ട് ആകാം, എത്ര തവണ വർക്കൗട്ട് ആകാം, അതുപോലെ തന്നെ അത് വരുന്ന പൊസിഷൻ എവിടെയാണ്, ട്രേഡ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വരുന്ന കാര്യമുണ്ടോ,
ഒരു സപ്പോർട്ട് റേഞ്ചിലോ ഒരു റെസിഡൻസ് റേഞ്ചിലോ അതുപോലെ മറ്റെന്തെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരിടത്താണ് വരുന്നതെങ്കിൽ നിസ്സാര റേഞ്ചിൽ നിസ്സാര സ്റ്റോപ്പിൽ നമുക്ക് ആവശ്യത്തിന് ക്വാണ്ടിറ്റി ആയിട്ട് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ കഴിയും. അപ്പൊ അത് ചെയ്യണമെങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ എക്സ്പെർട്ടൈസ് ആയിരിക്കണം. ആ ഒരു പിൻബാർ കാണുമ്പോഴേക്കും ഇത് ഈ പിൻബാറിൽ ട്രേഡ് ഉണ്ട്, ഈ ട്രേഡ് സക്സസ് ആകും, അതിന് 90% പോസിബിലിറ്റി ഉണ്ട്, വലിയ രീതിയിൽ റിട്ടേൺ തരുന്ന പിൻബാറാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് എക്സ്പീരിയൻസ് വേണം. അപ്പൊ എഡ്യൂക്കേഷൻ പ്ലസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ട്രേഡിംഗ് സ്കില്ല്. അപ്പൊ ആ സ്കില്ലിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം അക്വയർ ചെയ്യണം, ഈ സ്കില് അക്വയർ ചെയ്യണം, നമ്മൾ നോളേജ് അക്വയർ ചെയ്യണം, ആ നോളേജിനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ലൈവ് മാർക്കറ്റിൽ വന്ന് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി അടുത്ത ഒരു 5 വർഷം നമുക്ക് മാർക്കറ്റിൽ പഠിച്ചിട്ട് 5 വർഷം എക്സ്പീരിയൻസ് ചെയ്തിട്ട് 6ാം വർഷം പ്രോഫിറ്റ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല, അത് തെറ്റൊന്നുമില്ല. അങ്ങനെ പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, നമ്മളെ കൈപ്പറമ്പിൽ എടുത്തു ചാടി വന്ന് ഒരുപാട് കാലം വീണ് കിടന്ന് എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പീരിയൻസ് ആയതിനു ശേഷം പ്ലസ് എഡ്യൂക്കേഷൻ ആഡ് ചെയ്താണ് നമ്മൾ സ്കില് അക്വയർ ചെയ്തത്. പക്ഷെ ഇപ്പൊ വരുന്ന ആളുകളുടെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അവർ ആദ്യം എഡ്യൂക്കേഷൻ നേടുന്നുണ്ട്, ആ എഡ്യൂക്കേഷൻ നേടിയതിനു ശേഷം പ്ലസ് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. ആ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ ഇപ്പം എളുപ്പത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിരുന്നു, നമ്മൾ എഡ്യൂക്കേഷൻ നേടിക്കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ അടുത്ത 5 വർഷം അല്ലെ 6 വർഷം 8 വർഷം കാത്തിരിക്കേണ്ട കാര്യമില്ല. പ്രീവിയസ്ലി നമ്മളൊക്കെ കടന്നു വന്ന വഴികളിൽ മാർക്കറ്റ് 2008 മുതൽ ഇങ്ങോട്ട് ബിഹേവ് ചെയ്ത കാര്യങ്ങളുണ്ട്, അത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ 2000 മുതൽ ഇങ്ങോട്ട് ബിഹേവ് ചെയ്ത കാര്യങ്ങളുണ്ട്, അത്തരം കാര്യങ്ങൾ നോക്കുക. അത്തരം കാര്യങ്ങളിൽ അന്ന് മാർക്കറ്റിൽ ഇത്തരം സിനാരിയോ സംഭവിച്ചപ്പോ എന്ത് സംഭവിച്ചോ, ഓരോ മേജർ ഇപ്പം ഒരു പാൻഡമിക് വന്നു, അപ്പൊ ഇത് എങ്ങനെ മാർക്കറ്റ് റിയാക്ട് ചെയ്തു, ഏത് രീതിയിൽ സംഭവിച്ചു, മാർക്കറ്റിൽ ഏതെല്ലാം പാറ്റേൺസ് വരുമ്പോൾ ഏതെല്ലാം രീതിയിൽ ആണ് മാർക്കറ്റ് പ്രതികരിക്കുന്നത്, ഓവർ ആയിട്ട് ന്യൂസ് വന്ന്, ന്യൂസ് വരുന്നതിന് മുമ്പാണോ മാർക്കറ്റ് പ്രതികരിക്കുന്നത്, ന്യൂസ് വന്നതിന് ശേഷം ബ്രേക്ക്ഔട്ട് ചെയ്ത് പോയിട്ട് അവിടെയാണോ പ്രതികരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ വളരെയധികം എക്സീൽ ചെയ്യേണ്ടതുണ്ട്. മാർക്കറ്റ് പാറ്റേൺസിൽ എക്സീൽ ചെയ്യണം, ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ എക്സീൽ ചെയ്യണം, ഡിസിപ്ലിനിൽ എക്സീൽ ചെയ്യണം, നമ്മളെ റിസ്ക് മാനേജ്മെന്റ് എക്സീൽ ചെയ്യണം, എല്ലാ കാര്യങ്ങളിലും നമ്മൾ എക്സീൽ ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ഒരു സക്സസ്ഫുൾ ആയിട്ട് നല്ല ഒരു ട്രേഡറായിട്ട് നമുക്ക് മാറാൻ കഴിയുള്ളൂ. അപ്പം ഇതിൽ ഏതെല്ലാം കാര്യത്തിലും എക്സീൽ ചെയ്യണം, നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്ത് എക്സീൽ ചെയ്യണം, നമ്മുടെ ഗ്രീഡ്, ഫിയർ, ഹോപ്പ്, ഇഗ്നോറൻസ് നമ്മൾ ഇല്ലാതാക്കി കാണണം. ഇഗ്നോറൻസ് എന്ന് പറയുന്ന സാധനം നമുക്ക് ആവശ്യമില്ല, അതിനെ നമ്മൾ ഇല്ലാതാക്കി കാണണം. ഹോപ്പ് എന്ന് പറയുന്നത് അത് തീരെ റിയലബിൾ ആയിട്ടുള്ള കാര്യമല്ല, അതിനെ നമ്മൾ ആവശ്യമായ രീതിയിൽ കട്ട് ചെയ്യണം. പിന്നീട് ഫിയർ, ഗ്രീഡും അത് ആവശ്യമുണ്ട് മാർക്കറ്റിൽ, എന്നാൽ അത് എത്രത്തോളം ആവശ്യമാണെന്നത് മനസ്സിലാക്കി അതിന് കൃത്യമായ അനുപാതികം തിരിച്ചറിയുക എന്നുള്ള പ്രത്യേകത. അപ്പൊ ആ അനുപാതികം തിരിച്ചറിയണമെങ്കിൽ നമ്മൾ അതിൽ എക്സ്പേർട്ട് ആയി മാറണം. അപ്പൊ ആ മറ്റുള്ളവരുടെ ഗ്രീഡും ഫിയറും ഒക്കെ എങ്ങനെ വർക്ക് ചെയ്തു, അതിനെ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു. നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ലൈവായിട്ട് നടക്കുന്ന മാർക്കറ്റ് മാത്രമല്ലാതെ ഡെമോ അക്കൗണ്ടുകളുണ്ട്, ഡെമോ അക്കൗണ്ടുകളിൽ ട്രേഡ് ചെയ്ത് പഠിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബ്രോക്കേഴ്സിന്റെ ഒക്കെ ചാർട്ടുകളിൽ പ്രീവിയസ്ലി ഉള്ള ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റീപ്ലേ ചെയ്ത് വീണ്ടും അത് നമ്മളെ 9.5 മുതൽ 3.5 വരെയുള്ള പൊസിഷൻ എങ്ങനെ സംഭവിച്ചു അത്ര ആ രീതിയിൽ തന്നെ നമ്മുടെ മുന്നിലേക്ക് ഓരോ ക്യാൻഡിൽ ബൈ ക്യാൻഡിൽ ആയിട്ട് എത്ര മിനിറ്റിന്റെ വേണമെന്ന് പോലും ഡിസൈഡ് ചെയ്ത് കണ്ട് വർക്ക് ചെയ്യാനുള്ള സിറ്റുവേഷൻ നമുക്കുണ്ട്. പിന്നെ ബ്രോക്കേഴ്സിന്റെ വരുമ്പോൾ ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ബ്രോക്കേഴ്സിന്റെ ഇതിൽ നമ്മൾ വീക്കിലി വന്നിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യാനിരിക്കുമ്പോൾ ഉള്ള കുഴപ്പം വെച്ചാൽ അവരുടെ സെർവർ ഓഫ് ആയിരിക്കും. അവരുടെ സെർവർ ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഈ റീപ്ലേ എടുത്ത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് നമുക്ക് നേരത്തെ അനുഭവപ്പെട്ടുള്ള കാര്യമാണ്. ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങളിൽ ഇപ്പൊ നമ്മൾ ശനിയാഴ്ചകളിലൊക്കെ ഉച്ചവരെ അതായത് അവരുടെ മെയിൻസ് വർക്കുകൾ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സെർവറൊക്കെ ഓപ്പൺ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം പഠിച്ചു വരുന്ന ഫസ്റ്റ് മാർക്കറ്റിലേക്ക് എക്സീൽ ചെയ്ത് പഠിച്ച് തുടങ്ങുന്ന സമയങ്ങളിൽ ഇതുപോലെ അതുപോലെ ഫ്രീ ആയിട്ടുള്ള ചാർട്ടുകളൊക്കെ എടുത്തിട്ട് റീപ്ലേ ഒക്കെ ചെയ്ത് കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ എൻഡ് ഓഫ് ദി ചാർട്ടുകൾ എടുക്കുക, അതിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരച്ച് നമ്മൾ പാറ്റേൺസ് വരയ്ക്കുക, ട്രെൻഡ് ലൈൻസ് വരയ്ക്കുക, ചാനൽസ് വരയ്ക്കുക, അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്ത് അത് എങ്ങനെയൊക്കെ വർക്ക് ആകുന്നുണ്ട്, ഏതെല്ലാം രീതിയിൽ വർക്ക് ആകുന്നുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടതുണ്ടോ, ഉണ്ടെങ്കിൽ ഏതെല്ലാം ഇൻഡിക്കേറ്റേഴ്സ് ആണ് കോമ്പിനേറ്റ് ചെയ്ത് പോകുന്നത്, പരസ്പരം സഹകരിച്ച് നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് ചെയ്യാൻ കഴിയുന്ന ഇൻഡിക്കേറ്റേഴ്സിന്റെ കോമ്പിനേഷൻ ഏതാണ്, അത് എത്ര എണ്ണം വേണം,
നമ്മൾ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഇട്ടാൽ കോംപ്ലിക്കേറ്റഡ് ആയി പോവും, നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ. അതായത് കുറച്ച് സെല്ല് പറയുമ്പോൾ കുറച്ച് ബൈ പറയുമെന്ന് പറഞ്ഞ മാതിരി നമ്മൾ എന്ത് ഡിസിഷൻ വേണമെന്ന് അറിയാതെ റോങ് എൻട്രികൾ എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഏതെല്ലാം ഇൻഡിക്കേറ്ററുകൾ എങ്ങനെ കമ്പയിൻ ചെയ്താൽ ചെയ്യാം, ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ അച്ചീവ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഒരാൾ പഠിച്ചു തന്നാൽ പലരും നമുക്ക് ട്രെയിനിങ് സ്റ്റാർട്ടർ ചെയ്യുന്നതിൽ പലരും പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഇന്ന ഇൻഡിക്കേറ്റർ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്ത് സക്സസ് ആകാമെന്ന് പറയാറുണ്ട്. നമ്മളും പറയാറുണ്ട് മൂന്നോ നാലോ ഇൻഡിക്കേറ്റേഴ്സിന്റെ കോമ്പിനേഷൻ നിങ്ങൾക്ക് വർക്കാവും, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഇന്ന പാറ്റേൺ വന്നാൽ നിങ്ങൾക്ക് ട്രെയിൻ എടുക്കാം. അപ്പൊ നമ്മളത് പറയുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കി കേട്ട് അത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പഠിച്ചെടുത്ത് എക്സീൽ ചെയ്ത് അത് നിങ്ങൾക്ക് അനുവാദമാണോ നിങ്ങൾക്ക് യോജ്യമാണോ എന്നുള്ളത് നോക്കി കൃത്യമായിട്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ പറഞ്ഞു എന്നതുകൊണ്ട് ആ ഇൻഡിക്കേറ്റർ എടുത്തു അല്ലെങ്കിൽ ആ സ്ട്രാറ്റജി എടുത്ത് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മളെ ബ്ലെയിം ചെയ്തൊരു കാര്യമില്ല. അത് ആരെയും ബ്ലെയിം ചെയ്യുന്നതിന് അർത്ഥമില്ല. അത് ഓരോരുത്തർക്കും വ്യക്തമായിട്ട് അവരവർക്ക് പറ്റുന്ന രീതിയിലുള്ള സാധനം അവരവൻ തെരഞ്ഞെടുക്കാറുള്ളതാണ്. മാർക്കറ്റിൽ ഇഷ്ടംപോലെ ലഭ്യമാണ്, സ്ട്രാറ്റജികൾ ഇഷ്ടംപോലെ ലഭ്യമാണ്, ഇൻഡിക്കേറ്റർ ഇഷ്ടംപോലെ ലഭ്യമാണ്. ആളുകൾ പഠിപ്പിക്കുന്ന ആളുകൾ പല രീതിയിൽ പല ടെക്നിക്കുകൾ ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് വേണം. കാശ് കൊടുത്ത് കിട്ടുന്നുണ്ട്, കാശ് കൊടുക്കാതെ കിട്ടുന്നുണ്ട്. അത് കാശ് കൊടുത്താലും നല്ല രീതിയിൽ പഠിക്കാൻ തെറ്റൊന്നുമില്ല. നല്ല രീതിയിൽ കാശ് കൊടുത്ത് കിട്ടുന്ന നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന മെന്റേഴ്സും ടീച്ചേഴ്സും ആയിട്ടുള്ള ആളുകളുണ്ട്. കാശ് കൊടുത്ത് ടിപ്പ് എടുക്കുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം നിങ്ങൾ കാശ് കൊടുത്ത് ടിപ്പ് എടുത്താൽ നിങ്ങൾക്ക് കുറച്ച് പണം കിട്ടുമെന്നതിനപ്പുറം അവരുടെ ടിപ്പ് ഫ്ലോപ്പ് ആകുമ്പോൾ നിങ്ങളുടെ പണവും പോകും. അപ്പൊ നമ്മൾ അത് കാശ് കൊടുത്ത് ടിപ്പ് എടുത്തോ ഫ്രീ ആയിട്ട് ടിപ്പ് എടുത്തോ ചെയ്യുന്നതിന് അർത്ഥമില്ല. ആ ടിപ്പ് സ്വീകരിക്കാം. അത് സ്വീകരിച്ച ശേഷം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ തീരുമാനമെടുത്ത് നിങ്ങൾ പഠിച്ച് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് അതിൽ എക്സീൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ വരുന്ന അനുഭവങ്ങളും എക്സ്പീരിയൻസും അടുത്ത തവണ ആ തെറ്റുകൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ശരി വന്നപ്പോ എന്താണ് ശരി വന്നത്, എങ്ങനെയാണ് വന്നത്, ഇനിയും അത് ആവർത്തിക്കുമ്പോൾ ഇത് ശരിയായ പാറ്റേണാണ് ശരിയായ ഇതാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി അവിടെ എൻട്രി എടുത്ത് മാക്സിമം ക്വാണ്ടിറ്റി എൻട്രി എടുത്ത് പ്രോഫിറ്റ് വലുതാക്കുവാൻ ഇൻക്രീസ് ചെയ്യുവാൻ ഇതെല്ലാം നിങ്ങൾക്ക് കഴിയും. അപ്പൊ ഇതെല്ലാം കഴിയണമെങ്കിൽ ഈ പറയുന്ന നമ്മൾ എല്ലാത്തിലും എക്സീൽ ചെയ്യേണ്ടതുണ്ട്. മാർക്കറ്റിന്റെ ടൈമിങ്സ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മാർക്കറ്റിൽ മിനിമം നമ്മൾ ലേണിംഗ് ഒരിക്കലും തീരുന്നില്ല. മാർക്കറ്റ് നമ്മൾ എത്രത്തോളം എക്സ്പീരിയൻസ് ആയാലും 365 ദിവസം നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ 365 ദിവസം പാറ്റേൺസ് ഡിഫറൻറ്റ് ആവും. ഇത്രയും കാലം ഇല്ലാത്ത എന്തെങ്കിലും ഒരു പുതിയ ന്യൂസോ പുതിയൊരു ഈവൻസോ പുതിയൊരു കാര്യങ്ങളോ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിന് അനുസരിച്ച് പുതിയൊരു രൂപം മാർക്കറ്റിൽ വരും. അതിനോട് ആളുകൾ പ്രതികരിക്കുന്നതിനനുസരിച്ചിരിക്കും പിന്നെയുള്ള മൂവ്മെന്റ്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ നമുക്ക് നമ്മളിതിലെല്ലാം എക്സീൽ ചെയ്യണം. റിസ്ക് മാനേജ്മെന്റിൽ എക്സീൽ ചെയ്യണം. എങ്ങനെ നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്യാം എന്നത് കൃത്യമായിട്ട് റിസ്കിൽ ടോളറേറ്റ് ചെയ്ത് പോകാതെ റിസ്കിൽ മാനേജ് ചെയ്യാൻ പഠിക്കുക, അത് എക്സീൽ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കഴിവ്. അതുകൂടി അത് എക്സീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ, ഫണ്ടിനെ വലുതാക്കാൻ പറ്റുള്ളൂ, സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നീട് വലുതാക്കാൻ പറ്റുള്ളൂ. അപ്പം അത്തരം കാര്യങ്ങളെ എല്ലാം കൂടി ചേർന്ന് മാർക്കറ്റിൽ നമുക്ക് എക്സീൽ ചെയ്ത് നല്ല രീതിയിൽ വലിയ രീതിയിൽ ഒരു ട്രേഡേഴ്സായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ എല്ലാവരും നമ്മളെല്ലാവരും വലിയ രീതിയിൽ അറിയപ്പെടുന്ന രീതിയിൽ നല്ല രീതിയിൽ മാർക്കറ്റിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നവരായിട്ട് നല്ല രീതിയിൽ ട്രേഡേഴ്സായിട്ട് നിങ്ങൾ പലരും ഈ ഇൻട്രാഡേയിലും അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിലും പൊസിഷൻ ട്രേഡിങ്ങിലും ഒക്കെ വലിയ എക്സീൽ ചെയ്യുന്നവരായിട്ട് ഒരുപാട് പേരെടുക്കുന്ന ഒരുപാട് സമ്പത്ത് സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരുപാട് കഴിവുകൾ വരുന്ന തലമുറയ്ക്ക് പകർന്നു കേൾക്കാൻ കഴിവുള്ള ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ട്രേഡിംഗ് നിങ്ങൾ അത്രത്തോളം എക്സീൽ ചെയ്യുക. അത്രത്തോളം എക്സീൽ ചെയ്യുക എത്രത്തോളം നമ്മൾ എക്സ്പെർട്ടൈസ് ആകുന്നു, എത്രത്തോളം എക്സ്പെർട്ടൈസ് ആകുന്നു അത്രത്തോളം നമുക്ക് പ്യൂരിറ്റി കൂടും നമ്മുടെ പ്രവർത്തനങ്ങൾ. നമുക്ക് ഫണ്ട് വർദ്ധിപ്പിക്കാനുള്ള നിസ്സാര സമയം നല്ലോണം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ നിങ്ങൾ മുടക്കുന്ന പഠിക്കാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരിക്കലും വേസ്റ്റേജ് അല്ല. അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് മാർക്കറ്റിൽ നിങ്ങൾക്ക് നിസ്സാര സമയം കൊണ്ടും നിസ്സാര നിങ്ങൾ ഉദ്ദേശിക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എമൗണ്ട് അത് കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാനും നിങ്ങൾക്ക് സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാനും കഴിയും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.